ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വെളുപ്പിന് 2 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള എൻ്റെ ഒരു വർക്കിംഗ് ഡേയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തംബ്നെയിലിൽ ഒരു ക്ലോക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഓടിപ്പോകുന്നൊരു ക്ലോക്ക്, ആ ക്ലോക്കാണ് ഈ ക്ലോക്ക്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പം ഇവിടെ നമുക്ക് 100 കണക്കിന് ക്ലോക്കുകളുണ്ട്. സ്പ്രിംഗ് ഫോൾ ടൈം ചേഞ്ച് വരുമ്പം മാനുവലി പോയിട്ട് ക്ലോക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത് നടക്കാത്തതുകൊണ്ട് ഇത് എന്തോ ഇൻറ്റേർണൽ സെറ്റിംഗ്സ് ത്രൂ ഹോസ്പിറ്റലിലെ മുഴുവൻ ക്ലോക്കുകളും ഒരേ സമയം തന്നെ സമയം മാറി മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും എല്ലാം ഒരേപോലെ ടൈം ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലോക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് സമയം മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. ഓരോന്നിനും ഓരോ ആൾക്കാരുണ്ട്. ഇപ്പം സ്പ്രിംഗ് ടൈം ആയതുകൊണ്ട് ഈ ക്ലോക്ക് 2 മണി, വെളുപ്പിന് 2 മണി ആകുമ്പോൾ അത് ഓടിപ്പോയിട്ട് 3 മണിയിൽ സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ മണിക്കൂർ സൂചിയും ഓടിപ്പോവും. അതേപോലെ എന്തെങ്കിലും സെക്കൻഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ആ സെക്കൻഡ് സൂചി ഓടിപ്പോയിട്ട് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കാനഡ പോലെ അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഫോൾ ടൈമിലും സ്പ്രിംഗ് ടൈമിലും ഇതുപോലെയുള്ള ടൈം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് 3 മണിയായപ്പോൾ ആ മണിക്കൂർ സൂചി നിന്നു, പിന്നെ സെക്കൻഡ് സൂചി പെട്ടെന്ന് ഓടിപ്പോയിട്ട് അതും കറക്റ്റ് ടൈമിങ്ങിൽ എത്തുമ്പം അതും ഓക്കെ ആയിട്ട് ഓടാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡേ ലൈറ്റ് സേവിങ്സിന് വേണ്ടിയിട്ടാണ്. ഫോൾ സമയമാകുമ്പോൾ നേരത്തെ ഇരുട്ടുന്നതുകൊണ്ട് അവർ 1 മണിക്കൂർ ബാക്കിലോട്ട് നീക്കി വയ്ക്കും. സ്പ്രിംഗ് സമയത്ത് അല്ലെങ്കിൽ സമ്മർ ടൈമിൽ ഡേ ലൈറ്റിൻ്റെ നീളം കൂടുതലായതുകൊണ്ട് അത് 1 മണിക്കൂർ മുമ്പോട്ടാക്കി വയ്ക്കും. അപ്പോൾ ഇത് നമ്മൾ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്നത് പോലെ, ഇത് ഏത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ പുറമോട്ട് മുമ്പോട്ട് മാറ്റുന്നതെന്നറിയില്ല. പക്ഷേ ഇങ്ങനെ എല്ലാ വർഷവും 2 സമയം മാറ്റാറുണ്ട്. അപ്പോൾ എന്താ പറയണ്ടത്, ഇതൊരു ഞായറാഴ്ച രാവിലെ 2 മണിക്കാണ് ഈ ഒരു ടൈം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. കാരണം മിക്കവാറും ആളുകൾക്ക് ജോലിയില്ല, കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ അധികം ആരെയും വലുതായിട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എൻ്റെ ജോലി സമയം 7:30 വരെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് വീട്ടിലെത്താറായി. അപ്പം ഞാൻ വീട്ടിലെത്തി, എന്നിട്ട് മോൻചേട്ടനൊക്കെ ഓൾ സെറ്റ് റെഡി ടു ഗോ ടു വർക്കാണ്. അപ്പം മോൻചേട്ടൻ എല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ 2 പേരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ നോക്കേണ്ടതുകൊണ്ട് നമ്മൾ ഡേ കെയറിലൊന്നും വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ രാവിലെ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ രാത്രി വർക്ക് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നു കഴിയുമ്പോഴാണ് മോൻചേട്ടൻ ജോലിക്ക് പോകുന്നത്. അപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ട് നിൽക്കും. നിങ്ങൾക്കിപ്പോൾ ആ ക്ലോക്കിൽ കാണാൻ പറ്റും, 7:35 ആണ് ആക്ച്വലി അത്. പക്ഷേ സമയം ചേഞ്ച് ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ് ആ 6:35 നിൽക്കുന്നത്. അപ്പോൾ മോൻചേട്ടനിപ്പം എന്താ പറയണ്ടേ, എല്ലാം റെഡി ആയിട്ട് ജോലിക്ക് പോകാനിറങ്ങും. അപ്പം ഞാൻ എൻ്റെ ആ ഒരു കോഫി മഗ്ഗും പിന്നെ വാട്ടർ ബോട്ടിലും ഒക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. മോൻചേട്ടനെ കൊണ്ടുപോകാനുള്ള ചായ, അതായത് ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വഴിയിൽ കുടിക്കാനുള്ള ഒരു ചായയൊക്കെ സെറ്റാക്കി മോൻചേട്ടൻ്റെ മഗ്ഗിനകത്ത് ഒഴിച്ചു പോകാനിറങ്ങി. മോൻചേട്ടനൊരു 20-25 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട്. അപ്പോഴത്തേക്കും ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് വന്നു, എന്നിട്ട് നമ്മുടെ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് പൊക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ മീനിന് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കടന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം മറന്നുപോകും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അതങ്ങ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നു, അവർക്ക് ദോശയും ഇഡലിയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അവർക്ക് എഗ് സാൻഡ്വിച്ച് ആണ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്രെഡാണ്, ചെറുതായിട്ടുള്ളൊരു സ്വീറ്റ്നെസ് ഉള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ അത് ശരിക്കും ഒരു സാൻഡ്വിച്ച് ബ്രെഡൊന്നും അല്ല, പക്ഷേ അതിനകത്താണ് അവർക്ക് വേണമെന്ന് പറഞ്ഞു. വാണി ചീസ് കഴിക്കില്ല, അതുപോലെ തക്കാളിയും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള ഭാഗത്ത് തക്കാളിയൊക്കെ ഇട്ടെടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളതിനകത്ത് ചീസൊക്കെ വെച്ച് വാണിക്ക് ചീസൊന്നും വെക്കാതെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇവർ ചായയും കോഫിയും ഒന്നും കുടിക്കാറില്ല, ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പാലിനകത്ത് ഈ ചോക്ലേറ്റ് സിറപ്പ്, നമ്മുടെ കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ ഉള്ളൊരു ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കിച്ചുവിന് ചെറിയൊരു ചെവിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ചെറുതായിട്ടൊരു കുരു അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു
മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ്റെ ചെവിയിൽ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കോഫി, അപ്പം ഞാനത് മൈക്രോവേവിനകത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ പാലിനകത്ത് കോഫി പൗഡറും ഷുഗറും ഒക്കെ ആഡ് ചെയ്തിട്ട്, നമ്മുടെ മിൽക്ക് ഫ്രോതർ എന്ന് പറയുന്ന ഒരു സംഭവമാണിത്, ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അപ്പം നല്ല പതയുള്ള, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല പതപ്പിച്ച കോഫി കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കാം, പക്ഷേ ഇത് കുറച്ചുകൂടെ എനിക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. പക്ഷേ നന്നായിട്ട് പത വരികയും ചെയ്യും. അപ്പം സാധാരണ ഞാൻ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് എനിക്ക് ഉറങ്ങേണ്ടതുകൊണ്ട് ഇങ്ങനെ കോഫിയൊന്നും കുടിക്കാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ ഉണ്ട്, അപ്പം എന്നെ അത്രയും നേരം ഉണർത്തി വയ്ക്കാൻ എനിക്ക് കോഫി വേണം. അപ്പം ഞാൻ ഒന്നും കൂടി ആ പാല് മൈക്രോവേവിനകത്ത് വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഈ കോഫിയൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പം നിങ്ങൾക്ക് കാണാം, ആ നമ്മൾ അടിച്ചെടുത്ത പത ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. നല്ല സൂപ്പർ അടിപൊളി നല്ല കോഫിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ഇരുന്നപ്പോൾ വാണിക്ക് ഭയങ്കര സംശയം. വാണിയും കിച്ചു ഓപ്പോസിറ്റ് അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ വാണിയുടെ ലെഫ്റ്റ് സൈഡും കിച്ചുവിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ആയിട്ട് ആകെ ഒരു കൺഫ്യൂഷൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തെങ്കിലും അവർക്ക് കത്തിയോന്നറിയില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഷ് വാഷറൊക്കെ എംപ്റ്റി ചെയ്യാനായിട്ട് കിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഒന്ന് ഉറങ്ങാൻ. അപ്പം ഇത് യൂഷ്വലി സംഭവിക്കുന്നൊരു കാര്യമല്ല, ഞാൻ എപ്പോഴും റെഡിയാക്കി വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അധികം സാധനങ്ങൾ മിച്ചമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുക്കിംഗ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം സിങ്കിനകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് ഒതുക്കിയിട്ട് പണി തുടങ്ങാമെന്ന്. അപ്പം ഞാൻ എൻ്റെ ചോപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് നമ്മുടെ ബ്രസൽ സ്പ്രൗട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന് തോരൻ വെച്ചെടുക്കണം. അത് ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് ആ പാത്രത്തിലിട്ട് വെച്ചിരുന്നതായിരുന്നു. ഫ്രിഡ്ജിൽ വാഷ് ചെയ്ത് തോർത്തിയിട്ട്. അപ്പം ഇത് നമ്മുടെ ക്യാബേജിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽ വരുന്നൊരു സാധനമാണ്. പക്ഷെ ടേസ്റ്റിന് എക്സാക്ട്ലി ക്യാബേജ് പോലെയല്ല, പക്ഷെ അതുപോലെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവുന്നൊരു സാധനമാണ്. ഇതുപോലെ ഞാൻ എൻ്റെ ചോപ്പർ ഒരു 4-5 വർഷമെങ്കിലും പഴക്കമുള്ളൊരു ചോപ്പറാണ്. പക്ഷെ ഇപ്പോഴും അവന് ആ കവറിനകത്തൊന്നൊരു മോക്ഷം കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോൾ യൂസ് കഴിഞ്ഞാലും അപ്പം അതിനെ കവറിനകത്ത് ഇട്ട് വയ്ക്കും. എനിക്കറിയാം കവറിനകത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസാണ് പോകുന്നതെന്ന്. പക്ഷേ എന്തുകൊണ്ടോ അന്ന് തൊട്ടി കവറിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ കവറിനകത്ത് തന്നെയാണ് തിരിച്ചെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴുകാനുള്ള ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഭാഗം ഞാൻ വീണ്ടും അവനെ കവറിനകത്താക്കി വെച്ചു. അപ്പോൾ കിച്ചുവിന് ഈ കോമിക് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിച്ചു അതിനകത്ത് എന്തൊക്കെയോ ഫണ്ണി കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്, അവരെ ഇന്ന ബുക്സ് വായിക്കണം എന്ന് നിർബന്ധിക്കാതെ വായിക്കുന്ന ശീലം അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അവരുടെ പ്രായം മാറുന്ന അനുസരിച്ച് അവരുടെ ടേസ്റ്റും മാറും, അവർ മറ്റ് ബുക്സിലോട്ടും പൊയ്ക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ ബാലരമയും കളിക്കുടുക്കയും വായിക്കുന്ന കുട്ടികളെ അത് അല്ല, നമ്മൾ സീരിയസ് ബുക്സ് വായിക്കണം അല്ലെങ്കിൽ കുറേ അറിവ് കിട്ടുന്ന ബുക്സ് വായിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ വഴിതിരിച്ചു വിടേണ്ട കാര്യമൊന്നും ഇല്ല. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരത് വായിച്ച് വളരട്ടെ. എന്നിട്ട് അവരുടെ പ്രായം മാറുന്ന അനുസരിച്ച് അവരുടെ ടേസ്റ്റ് മാറുമ്പോൾ അവർ വേറെ ബുക്സിലോട്ടൊക്കെ പൊയ്ക്കോളും. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ റീഡിങ് ഹാബിറ്റ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അവന് കോമിക്സ് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ തോരന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അത് ചോപ്പറിലിട്ടില്ല. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പെപ്പർമിൻറ്റ്, എന്താ പറയണ്ടത്, ഡിഫ്യൂസറിനകത്തുള്ള എസൻഷ്യൽ ഓയിൽ പെപ്പർമിൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഒരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ വെളുത്തുള്ളീനെ കൂടി ആ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ടു ചതയ്ക്കാൻ പോകാനുള്ള ഒരു മടി. അപ്പോൾ നമ്മുടെ ബ്രസൽ സ്പ്രൗട്ട്സൊക്കെ ഇട്ടു, അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ച് ആവി കയറ്റാൻ വെച്ചു. ആ സമയത്ത് നമ്മുടെ മത്തി ഫ്രോസൺ മത്തിയാണ്, ക്ലീൻഡ് ആണ്. പക്ഷേ എന്നാലും അതിന് കുറേ എണ്ണത്തിനൊക്കെ വാലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ എല്ലാം ഒന്നും പോയിട്ടില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെട്ടിയെടുത്തു. ആ സമയത്ത് നമ്മുടെ ഡ്രൈ തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി മൂടി വെച്ചൊന്ന് ആവി കയറ്റി. എന്നിട്ട് ഞാൻ വിചാരിച്ചു വറക്കാനുള്ള മത്തിക്ക് ഒന്ന് അരപ്പ് വരട്ടി വെക്കാമെന്ന്. അപ്പം നമ്മൾ സാധാരണ ഇടുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടു. സാധാരണ നമ്മൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിന് പകരം മടി കാരണം ഇന്ന് ഗാർലിക്കിൻ്റെ ഡ്രൈ പൗഡറാണ് ഇട്ടത്. പക്ഷേ ടേസ്റ്റിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ എണ്ണയ്ക്കകത്താണ് അരപ്പ് കുഴച്ചെടുത്തത്. അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എണ്ണയ്ക്കകത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അതിനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് കിട്ടും. പിന്നെ നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് സെറ്റായി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണ്. അപ്പം തേങ്ങ എടുത്തു, അതിനകത്ത് കൊച്ചുള്ളി ഇട്ടു, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഉണ്ടെന്ന് വെച്ചാൽ അരമുറി തേങ്ങ, അതിനെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. പേസ്റ്റ് പോലെയല്ല, നമ്മുടെ അവിയലിനെക്കാട്ടിലും കുറച്ചും കൂടി നന്നായിട്ടൊന്ന് അരഞ്ഞെടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട്
കൊടംപുളി ആഡ് ചെയ്തു, മീനിന് ചേർക്കുന്ന കൊടംപുളി ആഡ് ചെയ്തു, ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കുക. നമ്മുടെ മീനൊക്കെ ഇടുന്നതിന് മുന്നേ ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലയൊക്കെ ആവശ്യത്തിനിട്ട് അതിനെ അങ്ങ് വേവിച്ചെടുക്കുക. വേവിച്ച് ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട ഒരു കുറുകുന്ന പരുവത്തിൽ ഒരു ചാറൊക്കെ ആക്കി വറ്റിച്ചെടുക്കുക. പിന്നെ ആ സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് പാസ്ത അങ്ങ് വേവിച്ച് വെക്കാം എന്ന്. അപ്പോൾ പിന്നെ അതിനകത്ത് സോസൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ, അറ്റ്ലീസ്റ്റ് അത് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് പാവയ്ക്കയാണ്. എൻ്റെ അടുത്ത് പാവയ്ക്ക പിണങ്ങി പോകാൻ തുടങ്ങി, കാരണം അത് ഓൾമോസ്റ്റ് അഴുക്കാവാൻ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി അവനെ വെച്ച് കഴിഞ്ഞാൽ അവൻ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ പിണങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവനെ വേസ്റ്റ് ചെയ്യേണ്ട, ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളവും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ എൻ്റെ രാവിലത്തെ സാൻഡ്വിച്ചിൻ്റെ ബാക്കിയായിട്ട് ഇച്ചിരി ടൊമാറ്റോ മിച്ചം ഉണ്ടായിരുന്നു, അതിനകത്ത് ഇച്ചിരി ഹണിയൊക്കെ ഒഴിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ മുഖത്തൊന്ന് പുരട്ടാമെന്ന്. എന്തായാലും ആ ടൊമാറ്റോ വേസ്റ്റായി പോകത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫേസിന് ഇടയ്ക്കൊക്കെ ടൊമാറ്റോ തേക്കുന്നത് നല്ലതാണ്. അപ്പം ഹണിയും കൂടെ ചേർത്ത് ഞാനൊന്ന് മുഖത്തൊന്ന് മസാജ് ചെയ്ത് വളരെ ചെറുതായിട്ട് ഒരു ഒരു എന്താ പറയുക, നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനമല്ലേ, അപ്പം നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് അതൊന്ന് തേച്ച് അതൊന്ന് ഉണങ്ങുമ്പോൾ അങ്ങ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം മുഖത്ത് എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ പോലും ഒരു കുരുവൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പം ഈ മാസ്ക് ഇടുമ്പോൾ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് രണ്ട് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പാടൊക്കെ ഒന്ന് കുറയാൻ ഈ ടൊമാറ്റോ ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഫുള്ളൊന്നും നമുക്ക് ഇടയ്ക്കൊരു സമയം എടുക്കാൻ പറ്റാത്തൊരു ദിവസം, ഇപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളിന് ചിലപ്പോൾ ഉറക്കവും ജോലിയും വീട്ടിലെ കാര്യത്തിൻ്റെ ഇടയ്ക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ബെസ്റ്റ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതൊന്നും എൻ്റെ പ്രയോറിറ്റി അല്ല ഈ ക്ലീനിങ് ഇന്നത്തെ ദിവസം. പക്ഷേ എൻ്റെ പാവയ്ക്ക വേവാൻ സമയമെടുക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന്. വലിയ ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മീനും ഒക്കെ എടുത്തതായതുകൊണ്ടും മീൻ വറക്കുമ്പോഴും ഒക്കെ നമുക്കൊരു സ്മെല്ല് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ചെറിയതായിട്ടുള്ള ക്ലീനിങ്. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ പാവയ്ക്കൊക്കെ വെന്തു. അവനെ ഞാനൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിനകത്തോട് നിരത്തിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് അതിനെ മൂത്ത് വരുമ്പോൾ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒന്ന് തറയൊക്കെ തൂത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതുപോലെയുള്ള ഒരു നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുന്ന ദിവസം ഈ തറ തൂക്കലും ക്ലീനിങ്ങും ഒന്നും എൻ്റെ പ്രയോറിറ്റിയിൽ വരുന്ന കാര്യങ്ങളല്ല. നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുമല്ലോ, അതങ്ങനെയല്ല. പക്ഷേ ഞാൻ എനിക്ക് സമയമുള്ളതുകൊണ്ട് മാത്രം ചെയ്തതാണ് ഇത്. നമ്മുടെ പാത്രം കഴുകുന്ന ആ ഒരു സ്പോഞ്ച് നമുക്കൊരു ഒന്നൊന്നര ആഴ്ചയെങ്കിലും ആകുമ്പോൾ മാറ്റണം. അങ്ങനെ മാറ്റുന്നൊരു സമയത്ത് അത് ഉപയോഗിച്ച് ഞാനങ്ങ് സിങ്ക് കഴുകും. അപ്പം നമ്മുടെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും അത് എത്തുകയും ചെയ്യും. നമുക്ക് കുറച്ച് അത് കളയാൻ പോകല്ലേ എന്തായാലും. അപ്പം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് ഞാൻ സിങ്ക് കഴുകാറില്ല, പക്ഷെ അത് കളയാൻ പോകുമ്പോൾ അത് വെച്ച് സിങ്ക് കഴുകും. അല്ലെങ്കിൽ എപ്പോഴും ഈ ബ്രഷ് വെച്ചിട്ടാണ് കഴുകുന്നത്. പക്ഷെ അത് വെച്ച് നമ്മുടെ ഈ ഒരു ചില മൂലകളിലൊക്കെ എത്തണമെങ്കിൽ ആ സ്പോഞ്ച് വളരെ നല്ലതാണ്. പിന്നെ മീൻ എടുത്തതുകൊണ്ട് ലെമൺ സെൻറ്റഡ് ഒരു ക്ലീനർ വെച്ചും കൂടി ഒന്ന് കഴുകി സെറ്റാക്കി നമ്മുടെ പൈപ്പൊക്കെ ഒന്ന് ടാപ്പൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ ഒരു ഡ്രൈ പേപ്പർ ടവൽ കൊണ്ടും തുടച്ചു, ഡ്രൈ തുണിയായാലും ഓക്കെയാണ്. പിന്നെ നമ്മുടെ ആ ഡിഷ് വാഷ് വയ്ക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ സെറ്റാക്കി തുടച്ചു. ആ തുണി ഒന്ന് ഉണക്കാനായിട്ട് അവിടെ തന്നെ ജസ്റ്റ് ഇട്ട്, അതൊരു ലൈറ്റായിട്ടുള്ളൊരു തുണിയാണ്, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ വാണി ഈ സമയത്തൊക്കെ വന്ന് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കും. ഇപ്പോൾ വാണി കഥ പറയുമ്പോൾ ഞാൻ അവളുടെ കൂടെ കഥ പറയും. അപ്പോൾ അവളുടെ കുറേ കഥകളൊക്കെ ഇങ്ങനെ അവൾക്ക് പറയാനും എനിക്ക് കേൾക്കാനും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുപുരട്ടി മീൻ വറുത്തതും മീൻ കറിയും, ഇങ്ങനെ മീൻ കറി വെക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, കപ്പയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ്. പിന്നെ തോരനും ഒക്കെ റെഡിയായി. ഇപ്പോൾ ഒരു കള്ളക്കൈ അതുവഴി ആ പാസ്തക്കകത്ത് വന്നു പോയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുകൊണ്ടാണ് ഞാൻ പാസ്ത ഇപ്പോൾ സോസിട്ട് വെക്കാത്തത്. കാരണം ഇപ്പം ഞാൻ സോസിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉച്ചയ്ക്കും അത് തന്നെ കഴിക്കും. ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാനൊരു 3 hours ഒന്ന് ഉറങ്ങി, അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇവർക്ക് ചോറൊക്കെ ഒന്ന് കൊടുത്തു. അപ്പം ഞാനും ഇവരുടെ കൂടെ തന്നെ കഴിച്ചു. അപ്പം വാണിക്ക് മീനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞ് ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ ഇതൊരു ഫ്രോസൺ ഹൽവയാണ് മലയാളി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത്. അതൊക്കെ ഒന്ന് മുറിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ് എന്ന് പറയുന്നത് വീണ്ടും നമുക്കൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴാണല്ലോ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ പൊട്ടറ്റോ പാറ്റീസും അതേപോലെ നമ്മുടെ ഫ്രോസൺ ഏത്തയ്ക്ക അപ്പമാണ്. എനിക്ക് കാനഡയിൽ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഏത്തയ്ക്ക അപ്പം. ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കാറുണ്ട്, പക്ഷെ നല്ല ഏത്തയ്ക്ക നേന്ത്രപ്പഴം അത് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബാക്കപ്പായിട്ട് ഫ്രോസൺ ഏത്തപ്പഴം എന്ന് വെച്ചാൽ നമ്മുടെ ഏത്തയ്ക്ക അപ്പത്തിൻ്റെ ഇത് വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. പിന്നെ ഞാൻ പാസ്തയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തു. അതിന് ഞാൻ ഈ റോസ്റ്റഡ് ഗാർലിക് ആൻഡ് ഒനിയൻ സോസും അതേപോലെ ഈ റോസേ സോസും കൂടെ മിക്സ് ചെയ്ത സോസാണ് പാസ്തയ്ക്ക് യൂസ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച്, നാളെ സ്കൂളിലത്തേക്കുള്ള ലഞ്ചാണത്. പിന്നെ ഈ ഐസ് പൈ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ. അത് ഇവർക്ക് കുറേ ഇങ്ങനെ മാച്ചിങ് ഷേപ്സ് ആ ഒരു ക്രൗഡിനകത്തുനിന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ അത് ഈയിടെ ഇവർ സെക്കൻഡ് ഷോട്ട് വാക്സിൻ എടുക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. അതൊക്കെ കഴിഞ്ഞു, എൻ്റെ സ്നാക്കൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങിയായിരുന്നു. ഇപ്പോൾ സമയം 9:30 ആയി. ഞാനൊരു 9:30 വരെയൊക്കെ ഉറങ്ങി എഴുന്നേറ്റു. എന്നിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഉടുപ്പൊക്കെ ഇട്ട് പോകാൻ റെഡിയായി. എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് വലിയ ഒരു മേക്കപ്പ് പരിപാടിയൊന്നും ഇല്ല. മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറും അതേപോലെ ഒരു ഫൗണ്ടേഷനുമാണ്. എനിക്കില്ലാണ്ടിരിക്കാൻ പറ്റാത്തൊരു സാധനം ഈ ഐലൈനറാണ്. അത് നമ്മുടെ നാട്ടിലായിരുന്നപ്പോൾ കൺമഷി യൂസ് ചെയ്യുമായിരുന്നു. ഡ്രമാറ്റിക് ജെൽ ഐലൈനറാണിത്. അത് ഇത് പേര് വായിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലോസപ്പിൽ അത് കാണിച്ചത്. ആ സംഭവത്തിൻ്റെ ഐലൈനർ എനിക്ക് ഒരു അലർജിയും തരാത്തൊരു സാധനമാണ്. അല്ല, ചില ഐലൈനേഴ്സൊക്കെ എൻ്റെ കണ്ണ് ചുമക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വാഷ്റൂമിലെ മെസ്സ് ഒന്ന് കണ്ടില്ലെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ഞാൻ എല്ലാം ഓൾ സെറ്റ് ടു ഗോ റെഡിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജാക്കറ്റൊക്കെ ഇട്ട്, ഇത്രയും വലിയ തണുപ്പൊന്നും ഇല്ല, പക്ഷേ എനിക്കെപ്പോഴും തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ ഇറങ്ങി നമ്മൾ ആ പാർക്കിങ്ങിലോട്ട് വരെ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഈ തിക്ക് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ കാറിലൊക്കെ കയറി. ഇനി എനിക്ക് ഇവിടുന്ന് ഒരു 20 to 25 minutes ഡ്രൈവാണുള്ളത് ജോലി സ്ഥലത്തോട്ട്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്തത് ജോലി സ്ഥലത്ത് കാണാം. അപ്പം ഞാൻ കുറച്ചൊക്കെ വഴിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി ഒരു 10:45 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 11 മണിക്കാണ്. അപ്പം ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പോൾ പാർക്കിംഗ് ലോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം നിങ്ങൾ കണ്ടതാണല്ലോ, ഒരുപാട് ബ്രോക്കൺ ഉറക്കമായിരുന്നു. അപ്പം നമുക്ക് നേരെ ജോലി സ്ഥലത്ത് എത്തിയിട്ട് ഒരു കോഫിയൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ എനിക്കിന്ന് ജോലി ചെയ്യാനുള്ള തീരെ എനർജി ഇല്ല. അപ്പം നമുക്ക് നേരെ ഒരു കോഫിയൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും ക്ലീനിങ് മോട്ടിവേഷണൽ വീഡിയോസും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.